ഇവയപ്പം എടപ്പാൾ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നത്. ആശീർവദിക്കുക പ്രിയരെ, അനുമോദിക്കുക. അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ഇന്ത്യയിലെ സമാനതകളില്ലാത്ത യുവജന പ്രസ്ഥാനം DYFI. തൊഴിലില്ലായ്മക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യയ്ക്കായി യുവജന മുന്നേറ്റം വാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് DYFI നവംബർ 3 തീയതി സംഘടിപ്പിക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ വിളംബരാർത്ഥം DYFI എടപ്പാൾ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന് ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യക്കായി യുവജന മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI എടപ്പാൾ ബ്ലോക്ക് കമ്മിറ്റിയുടെ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. തവനൂർ, കാലടി, വട്ടംകുളം, എടപ്പാൾ, ആലങ്കോട്, നന്നമുക്ക് പഞ്ചായത്തുകളിലെ 3 ദിവസത്തെ പര്യടനത്തിന് ശേഷം ജാഥ ചങ്ങനങ്ങള ഹൈവേ ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന സമ്മേളനം ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു. യദു ഗോപക് അധ്യക്ഷനായി. CPIM എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യം, പി വിജയൻ, കെ വി ഷെഹീർ, ജാഥ ക്യാപ്റ്റൻ എ സിദ്ദിഖ്, വൈസ് ക്യാപ്റ്റൻ ആർ ഗായത്രി, മാനേജർ എ പി വിമൽ എന്നിവർ സംസാരിച്ചു. ഷിഹാബ് മോസ്കോ സ്വാഗതം പറഞ്ഞു. DYFI-ക്ക് ഈ നാടിനോട് ഒന്നേ പറയാനുള്ള, അത് ഈ നാട് നശിച്ചു പോകാതിരിക്കാൻ നമ്മുടെ രാജ്യം നാളെയും നമ്മുടെ രാജ്യം തന്നെയായി നിലനിൽക്കാൻ വേണ്ടിയാണ്. DYFI-ക്കാരായ കുറച്ചു പേരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ, യുവാക്കളുടെ, യുവതികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് ഇന്ത്യൻ യുവതയുടെ നെഞ്ചകങ്ങളിൽ അവകാശ ബോധത്തിന്റെ കടാവിളക്ക് കൊളുത്തിവെച്ച ഇന്ത്യയിലെ ഏറ്റവും ഉജ്ജ്വലമായ യുവജന പ്രസ്ഥാനം DYFI ഏറ്റെടുത്തിരിക്കുന്നത്. രൂപീകൃതമായ നവംബർ 3 ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലകമായ ഇന്ത്യൻ പാർലമെന്റിലേക്ക് DYFI മാർച്ച് നടത്തുകയാണ്. ആ മാർച്ചിന്റെ മുദ്രാവാക്യം ഈ ജാഥയിലുടനീളം നമ്മുടെ നാടിന്റെ തെരുവുകളിൽ DYFI പ്രവർത്തകർ വിശദീകരിച്ചു കഴിഞ്ഞു. വേർ ഇസ് മൈ ജോബ്, എവിടെ എന്റെ തൊഴിൽ എന്ന ചോദ്യം രാജ്യം മുഴുവൻ ഉന്നയിക്കുക. തൊഴിലില്ലായ്മക്കെതിരെയും മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടിയുമുള്ള യുവജന മുന്നേറ്റമാണ് DYFI സംഘടിപ്പിക്കുന്നത്. ഈ യുവജന മുന്നേറ്റം ഈ നാടിന്റെ മുന്നേറ്റം, ഈ നാടിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യത. നോക്കൂ, നിങ്ങൾ നമ്മുടെ രാജ്യത്ത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചകളും സംവാദങ്ങളും നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മുടെ രാജ്യത്ത് നിരവധിയായ സമരങ്ങൾ ഉണ്ടായി. അതിൽ പ്രധാനമായും ഉണ്ടായത് രാജ്യത്ത് അഴിമതിക്കെതിരായ സമരങ്ങളാണ്. 2G സ്പെക്ട്രം